സീസൺ ഫൈവില് ഇത്തവണത്തെ നോമിനേഷൻ അതുപോലെ തന്നെ ഇത്തവണത്തെ വോട്ടിംഗ് എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയായിരുന്നു. കാരണം സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ശോഭ ആയാലും അതുപോലെ തന്നെ സാഗർ, ജുനൈസ്, നമ്മുടെ മാരാർ, റിനോഷ്, വിഷ്ണു ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന ഒരു നോമിനേഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വോട്ടിങ്ങിൽ കടുത്ത പോരാട്ടം തന്നെയായിരുന്നു. എന്തായാലും ആരാണ് പുറത്തായതെന്ന് അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുക തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും. എന്തായാലും നമുക്ക് കിട്ടുന്ന ചില അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വെച്ച് പറയുകയാണ്, അത് 100% ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ പലരും പലതാണ് പറയുന്നത്. പല തരത്തിലും ഇന്നവർ പോയി, ഇന്നവർ പോയി, ഇന്നവർ പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് സാഗറാണ്. അതായത് സാഗർ എവിക്റ്റായി എന്നുള്ള ഒരു വാർത്ത പല തരത്തിൽ സ്പ്രെഡാവുന്നുണ്ട്. പക്ഷേ കൺഫേം ചെയ്തൊന്നും പറയുന്നില്ല, 100% ഉറപ്പിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡാവുന്നുണ്ട്, സാഗർ എവിക്റ്റായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാഗർ പുറത്തായി, സാഗറിനെ സീക്രട്ട് റൂമിലോട്ട് അയക്കുന്ന ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സാഗർ പുറത്തായാൽ അത്ഭുതപ്പെടാനായിട്ട് ഒന്നുമില്ല. സാഗർ പുറത്തായി എന്ന് ഈ സോഷ്യൽ മീഡിയാസിൽ പരക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ തന്നെ അതിൽ അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം ശോഭ, ജുനൈസ്, സാഗർ ഇവർ മൂന്ന് പേരും തന്നെയായിരുന്നു വോട്ടിംഗ് നോക്കുമ്പോഴത്തേക്കും ഡേഞ്ചർ സോണിൽ നിന്ന വ്യക്തികൾ. ഇവർ മൂന്ന് പേരിൽ ഒരാൾ അല്ലെങ്കിൽ മൂന്ന് പേരിൽ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് പേർ പോകുമെന്നുള്ള ഒരു ഇതിലായിരുന്നു എല്ലാവരും. എന്നാൽ സാഗർ പോയി എന്നുള്ള ഈ ഒരു വാർത്ത സത്യമാണെങ്കിൽ അതിൽ ഞെട്ടാനായിട്ടൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യം, ശോഭയോ ജുനൈസോ പോകുമെന്ന് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ സാഗറാണ് പോയെന്നുണ്ടെങ്കിൽ ഞെട്ടലുണ്ടാകുന്ന മറ്റൊരു കാര്യം, ശോഭയോ ജുനൈസോ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവരല്ല, സാഗറാണ് പോകുന്നതെങ്കിൽ ആ ഒരു തരത്തിൽ അതൊരു ഞെട്ടൽ തന്നെയാണ്. പക്ഷേ 100% കൺഫേം ചെയ്തൊന്നും പറയുന്നില്ല. എന്തായാലും കുറച്ച് സമയം കൂടെ കാത്തിരിക്കാം. ഏകദേശം ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം അവസാനിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം രാവിലെ തൊട്ട് ഉച്ചവരെ ശനിയാഴ്ചത്തെ ഷൂട്ട്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞായറാഴ്ച ഡേയിലെ ഷൂട്ടാണ് നടക്കുന്നത്. അതിലാണ് എവിക്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ ഷൂട്ട് ഏകദേശം കഴിയാറായി അല്ലെങ്കിൽ കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ വരുന്ന ന്യൂസ് ശരിയാണെങ്കിൽ, സാഗർ ഔട്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു സീക്രട്ട് റൂം ടാസ്കിലേക്ക് പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ സീക്രട്ട് റൂം ഈ സീസണിൽ ഉണ്ടാകുമോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു സംഭവ വികാസങ്ങളൊന്നും സീക്രട്ട് റൂമിൻ്റെ കാര്യങ്ങളൊന്നും ഈ സീസണിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ബിഗ് ബോസ് ആയതുകൊണ്ട് എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമെന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും സാഗറാണോ അതോ മറ്റാരെങ്കിലും ആണോ പുറത്തായതെന്ന്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സാഗർ പുറത്തായാൽ അതിൻ്റെ അകത്ത് നെഞ്ച് പൊട്ടുന്നതും അതുപോലെ തന്നെ കരയാനായിട്ടും പലവരും ഉണ്ടാകും. നാദരയായാലും സെറീനയായാലും അവർക്കൊക്കെ ഒരു ഷോക്ക് തന്നെയാവും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് പുറത്താകാൻ പോകുന്നതെന്ന്.